ഇ വി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന സ്റ്റോക്കിന്റെ പേര് ടാറ്റ മോട്ടേഴ്സ് ആയിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരും ടാറ്റ മോട്ടേഴ്സിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റും ചെയ്യാറുണ്ട്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ബേസിക് റൂൾ ഉണ്ട്, അതായത് ലോകത്ത് എന്ത് തന്നെ നടന്നാലും അത് ആദ്യം റിഫ്ലക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിലായിരിക്കും. അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ എക്സ്പെക്ടേഷന്റെ പുറത്ത് മാർക്കറ്റ് നീങ്ങി തുടങ്ങും. അപ്പൊ നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനുള്ള ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇ വി ബൂം വരുമെന്നും ഇലക്ട്രിക് വെഹിക്കിളിന് വലിയ രീതിയിലുള്ള സെയിൽ ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ ബിഗ് ഫിഷേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴല്ല 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് വെഹിക്കിൾസിന്റെ ഇത്തരം സെയിൽ കൂടുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന രാകേഷ് സുഞ്ചൻവാല വെറും 130 രൂപയ്ക്കാണ് ടാറ്റ മോട്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സിന്റെ ഷെയർ നിൽക്കുന്നത് 1000 രൂപയ്ക്ക് അടുത്താണ്. അപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ വരുമെന്നും സെയിൽസ് കൂടുമെന്നും ഉള്ളതിന്റെ വലിയ പ്രതീക്ഷയുടെ പുറത്ത് ഇത്തരം ഓട്ടോമൊബൈൽ സ്റ്റോക്സ് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള റാലിയാണ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം, അതായത് 2023, 15 ലക്ഷത്തിലേറെ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇത്തരത്തിൽ വിറ്റഴിച്ചിരുന്നത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ഓട്ടോമൊബൈൽ സെയിലിന്റെ വെറും 6.7% മാത്രമാണ് ഇതെന്ന് കാണാം. അതായത് ഇത്ര കാലം പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ഇ വി ബൂം ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പൊ വന്നില്ലെങ്കിലും ഭാവിയിൽ വരുമെന്ന് കരുതി ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ടാറ്റ മോട്ടോഴ്സിന്റെ ടോട്ടൽ റവന്യൂലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ 1% മാത്രമാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് വെഹിക്കിളിന്റെ സെയിലിൽ നിന്ന് വരുന്നതെന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, നാളെ ഇലക്ട്രിക് വെഹിക്കിൾ ബൂം വരുന്ന സമയത്ത് ഏത് കമ്പനി ആയിരിക്കും കൂടുതലായിട്ട് ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ നിന്ന് നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളത്? അത് ചിലപ്പോൾ ഇത്തരത്തിൽ ബാറ്ററി നിർമ്മിക്കുന്ന കമ്പനിയാകാം, അല്ലെങ്കിൽ ചിപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാകാം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ നിർമ്മിക്കുന്ന കമ്പനിയാകാം. അപ്പൊ അത്തരം ചില നല്ല കമ്പനികളെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്, ഞാൻ അമലക്ഷയ്, നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വേൾഡ് വൈഡ് ഇലക്ട്രിക് കാറുകളുടെ സെയില് എങ്ങനെ പോകുന്നുവെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 ലോകത്തെ മുഴുവൻ കാറിന്റെ വിൽപ്പന എടുക്കുകയാണെങ്കിൽ അതിൽ 5% ഇത്തരത്തിൽ ഇലക്ട്രിക് കാറിന്റെ സെയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2021 വരുന്ന സമയത്ത് അത് 9% ഉയർന്നു. 2022 വരുന്ന സമയത്ത് അത് 14% ഉയർന്ന് 10 മില്യൺ കാറുകളായി. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള 2022 കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 3 രാജ്യങ്ങളാണ് ഇലക്ട്രിക് കാർ വിൽപ്പനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ലോകത്ത് മുഴുവൻ ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയുടെ 60% വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 15% യൂറോപ്പിൽ നിന്നും 8% US നിന്നുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതേ സമയത്ത്, അതായത് 2022 ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന നോക്കുകയാണെങ്കിൽ അത് 10 ലക്ഷത്തിന് മുകളിലാണെന്ന് കാണാം. അതായത് മുഴുവൻ ഇന്ത്യയുടെ ആ ഒരു ഓട്ടോമൊബൈൽ സെയിലിന്റെ 4.7% ഇതെന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 2023 നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ ഇലക്ട്രിക് സെയിൽ എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമായിട്ട് ഉയർന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് രാജ്യത്തെ മുഴുവൻ ഓട്ടോമൊബൈൽ സെയിലിന്റെ 6% മുകളിലായിട്ട് ഇത്തരത്തിൽ സെയിൽസ് വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ വേൾഡിലേക്ക് നോക്കിയാലും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കിയാലും തന്നെ ഇത്തരത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇലക്ട്രിക് വാഹനങ്ങളിലെ ഏത് സെഗ്മെന്റിലാണ് കൂടുതൽ സെയിൽസ് നടന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 2023 പറഞ്ഞ ഈ ഒരു വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 7 ലക്ഷത്തിലധികം ഇലക്ട്രിക് ടൂ വീലേഴ്സ് ആണ് ഇന്ത്യയിൽ വിറ്റുപോയെന്ന് കാണാം. അതുപോലെ തന്നെ 4 ലക്ഷത്തിലധികം ഇലക്ട്രിക് ത്രീ വീലേഴ്സ് വിറ്റുപോയതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 40,000 ഇലക്ട്രിക് ഫോർ വീലേഴ്സ് സെല് ചെയ്തിട്ടുണ്ട്. 2,000 താഴെ ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളുടെയും സെയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ കൂടുതൽ ഡേറ്റ പരിശോധിക്കുന്ന സമയത്ത് ഇലക്ട്രിക് കാറിനെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ ത്രീ വീലേഴ്സിനും അല്ലെങ്കിൽ ടൂ വീലേഴ്സിലുമാണ് കൂടുതൽ സെയിൽ നടന്നതെന്ന് കാണാം. അപ്പൊ ഇ വി വരുന്ന സമയത്ത് ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിലൊക്കെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അയാൾക്ക് 2 പ്രശ്നങ്ങൾ കാണാം. ഒന്ന്, നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞത് കാറിന്റെ സെയിൽസിനേക്കാളും വളരെ കൂടുതലാണ് ഇത്തരത്തിൽ ടൂ വീലറും ത്രീ വീലറും. എന്നാൽ ടാറ്റ മോട്ടോഴ്സ് ഇത്തരത്തിൽ ഫോർ വീലർ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിൽ നിന്ന് വെറും 1% റവന്യൂ മാത്രമേ ടാറ്റ മോട്ടോഴ്സിന് ലഭിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കേസിൽ ഇ വി ബൂം വരുമെന്ന് കണ്ടിട്ട് ടാറ്റ മോട്ടോഴ്സ് നല്ല സ്റ്റോക്കാണ്, സേഫ് ആണെന്ന് കരുതിയിട്ട് കൊമ്പത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയല്ല നിങ്ങൾ വേണ്ടത്. പകരം നിങ്ങൾ ഇ വി ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ടൂ വീലർ ആണെങ്കിലും ത്രീ വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും ഇത്തരത്തിൽ ബസ് ആണെങ്കിൽ പോലും ഇ വി മേഖലയിൽ മുഴുവനായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഏതെങ്കിലും കമ്പനികളെ കണ്ടെത്തി അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ബാറ്ററി മാനുഫാക്ചർ എന്നൊരു കമ്പനിയില്ലേ, അപ്പൊ നാളെ ഇത്തരത്തിൽ ഇ വി ബൂം വരികയും എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ തുടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ടൂ വീലറിനാണെങ്കിലും ബാറ്ററി ആവശ്യമുണ്ട്, ത്രീ വീലറിനാണെങ്കിലും, ബസ്സിലാണെങ്കിലും, ഇനി ഫോർ വീലറിനാണെങ്കിലും ബാറ്ററി ആവശ്യമുണ്ട്. അപ്പൊ അത്തരത്തില് ലിഥിയം അയൺ ബാറ്ററികൾ വിൽക്കുന്ന കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള സെയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ബാറ്ററി മാത്രമല്ല, ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വരുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കോമ്പോണൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ നിർമ്മിക്കുന്ന അടിപൊളി നല്ല കമ്പനികൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
അപ്പൊ അത്തരം ചില സ്റ്റോക്കുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബാറ്ററി ഉണ്ടാക്കുന്ന രണ്ട് സ്റ്റോക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ അമര രാജ ബാറ്ററി. ആമറോൺ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന് കീഴിലായിട്ട് പല ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും ആവശ്യമായിട്ടുള്ള ലെഡ് ആസിഡ് ബാറ്ററികൾ നിർമ്മിക്കുന്നതാണ് കമ്പനിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നത് 14,442 കോടി രൂപയാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അമര രാജ ബാറ്ററി നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററി ഒരിക്കലും നമുക്ക് ഇത്തരത്തിൽ ഇലക്ട്രിക് വെഹിക്കിളിൽ യൂസ് ചെയ്യാൻ പറ്റുകയില്ല. ഇലക്ട്രിക് വെഹിക്കിൾ വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ആ ഒരു സാധ്യത കണ്ടിട്ട് അമര രാജ ബാറ്ററി എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിലെ ഈ ഒരു കമ്പനി ഇത്തരത്തിൽ ലിഥിയം അയൺ ബാറ്ററി കൂടി മാനുഫാക്ചർ ചെയ്യാനും ആ ഒരു മേഖലയിലേക്ക് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽസിലേക്കും മറ്റ് ഫിനാൻഷ്യൽസിലേക്കും ഒക്കെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ബെറ്റർ ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അടുത്തൊരു സ്റ്റോക്കാണ് കാബ്ര എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ പൈപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നത് 1,200 കോടി രൂപയാണ്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ കീഴിൽ ബാറ്ററിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അപ്പൊ ഈ ഒരു ബ്രാൻഡും അതുപോലെ തന്നെ ഹീറോ ഇലക്ട്രിക്കും ചേർന്ന് കൊണ്ട് ബാറ്ററി നിർമ്മിക്കാനായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രണ്ട് കമ്പനികളും ചേർന്ന് കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിളിന്റെ ലിഥിയം അയൺ ബാറ്ററികൾ നിർമ്മിക്കുക. അടുത്ത് പറയാൻ പോകുന്ന രണ്ട് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് ഇലക്ട്രിക് വെഹിക്കിളിന് മാത്രമല്ല മുഴുവൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും ആവശ്യമായിട്ടുള്ള പാർട്സുകൾ സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഒന്നാമത്തെ കമ്പനിയാണ് യുനോ മിണ്ട ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ്, അലോയി, അതുപോലെ തന്നെ സ്വിച്ചുകൾ, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, ഇത്തരം കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 36,179 കോടിയാണ് ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് എന്ന് കാണാവുന്നതാണ്. അപ്പൊ ഈ ഒരു കമ്പനി ഓട്ടോമൊബൈൽ സെക്ടറിന് മുഴുവനായി വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ പോലും മുന്നിലേക്കുള്ള ഇവിയുടെ സാധ്യത മനസ്സിലാക്കിയിട്ട് അവർ കൂടുതലായിട്ട് ഇവിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിലെ എല്ലാ പ്രോഡക്റ്റുകളുമാണ് ഇത്തരത്തിൽ ഇവി ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തൊരു സ്റ്റോക്കാണ് സോന BLW പ്രിസിഷൻ എന്ന് പറയുന്നത്. സോന കോംസ്റ്റാർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നതായിരിക്കും. 34,000 കോടി രൂപയാണ് ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കമ്പനിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം 25% കമ്പനിയുടെ വരുമാനത്തിന്റെ 25% ഇത്തരത്തിൽ ഇലക്ട്രിക് വെഹിക്കിളിൽ നിന്നാണ് വന്നത്. മുഴുവൻ ഇവി പ്രോഗ്രാമിൽ നിന്നുമായിട്ട് 30% വരുമാനവും വന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റീവ് ടെക്നോളജി കമ്പനിയാണ്. മുന്നിലേക്ക് ശക്തമായിട്ട് ഇവിയിലേക്ക് കടക്കാനായിട്ട് അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. അടുത്തൊരു കമ്പനിയാണ് KP ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 43,400 കോടി രൂപയാണ് ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന രണ്ട് അടിപൊളി കമ്പനികളിലേക്കാണ്. ഒന്നെന്ന് പറയുന്നത് ഒലക്ട്ര. നമ്മൾ നോക്കുകയാണെങ്കിൽ 16,000 കോടിയോളം മാർക്കറ്റ് ക്യാപ്പ് വരുന്ന ഒരു കമ്പനിയാണിത്. അതുപോലെ തന്നെ KSRTC ഒക്കെ ഇത്തരത്തിൽ ഒലക്ട്രയിൽ നിന്ന് കുറെ ബസ്സുകൾക്കുള്ള ഓർഡർ ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കേരള KSRTC അല്ല, കർണാടകയുടെ KSRTC. അതുപോലെ തന്നെ ബസ് മാനുഫാക്ചർ ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ് JBM ഓട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 23,818 കോടി രൂപയാണ്. അപ്പൊ ഈ സെക്ടറിൽ നിന്ന് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറെ സ്റ്റോക്കുകളാണിത്. എന്നാൽ നമ്മൾ ഇതിലേക്ക് വീണ്ടും കൂടുതൽ ഡീപ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റോക്കുകളെ നല്ല രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരം ഒരു ഫണ്ടമെന്റൽ സ്റ്റഡീസ് ഒന്നും ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവി ബൂം വരാനുള്ള പോസിറ്റീവ് കാര്യങ്ങളും അതുപോലെ തന്നെ വരാതിരിക്കാനുള്ള നെഗറ്റീവ് കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പെട്രോളിന്റെ വില കൂടി വരുന്നല്ലേ. അപ്പൊ പുതിയതായി ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഓട്ടമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്രോൾ വാഹനം വാങ്ങുന്നതിനേക്കാളും ബെറ്റർ ഇത്തരത്തിൽ ഇവി വാങ്ങുന്നതിനാണെന്ന് കരുതും. അത്തരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു പെട്രോളിന്റെ കാശ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു പോസിറ്റീവ് കാര്യം പറയുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് ബെറ്റർ ആയി വരികയാണ്. അപ്പൊ പല ആൾക്കാരും മിഡിൽ ക്ലാസ് ബെറ്റർ ആകുന്നത് കൊണ്ട് തന്നെ പലർക്കും സ്വന്തമായി ഒരു കാർ വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഈ ഒരു കേസിൽ കൂടുതൽ ആൾക്കാർ നാച്ചുറൽ ആയിട്ട് തന്നെ കാർ വാങ്ങിയും ഇത്തരത്തിൽ കാറിന്റെ മുഴുവൻ സെയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ടൈമിൽ ആളുകൾ കൂടുതലും ഇവി ആയിരിക്കും ഫോക്കസ് ചെയ്യാനും സാധ്യതയുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ് സൈഡാണ് രാജ്യത്ത് പല ഹൈവേകളും ഡെവലപ്പായി വരുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഹൈവേയുടെ ഡെവലപ്മെന്റ് വർദ്ധിക്കുന്നതനുസരിച്ച് അവിടെയും കാറിന്റെ സെയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പോസിറ്റീവ് കാര്യങ്ങളാണ്. ഇനി നമുക്ക് നെഗറ്റീവ് സൈഡിലേക്ക് നോക്കാം. ആദ്യം തന്നെ ചാർജിങ് ടൈം. അതായത് നമ്മളൊരു പെട്രോൾ വാഹനവും കൊണ്ടാണ് ഇത്തരത്തിൽ പെട്രോൾ അടിക്കാനായിട്ട് പോകുന്നതെങ്കിൽ പമ്പ് ചെന്നാൽ 5-10 മിനിറ്റോ അതിനുള്ളിൽ തന്നെ എത്ര ക്യൂ ആണെങ്കിലും നമുക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ മിനിമം 2-3 മണിക്കൂർ എടുക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കാർ വന്നിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് പോകുന്ന സമയം കൊണ്ട് മറ്റെത്ര കാറുകൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇൻ കേസ് വീട്ടിൽ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും ഇത്തരത്തിൽ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ടൈമിൽ അവിടെ പോകാൻ പറ്റാതെ വരുന്നതായിരിക്കും.
അപ്പൊ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ബാറ്ററി ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ലിഥിയം അയൺ ബാറ്ററിയാണ് ഇത്തരം ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരു സമയത്ത് ബാറ്ററി നശിച്ചു പോവുകയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ വലിയ തുക കൊടുത്തിട്ട്, അതായത് ഒരു കാർ വാങ്ങുന്നതിൻ്റെ നല്ലൊരു ശതമാനം തുക കൊടുത്തിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അടുത്തൊരു പ്രശ്നമാണ് നിങ്ങൾ ദീർഘദൂര യാത്ര നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്രോൾ വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് പോകാവുന്നതാണ്. അതുപോലെ തന്നെ പെട്രോൾ തീരുന്നതിനനുസരിച്ച് രാജ്യത്തെ ഏതൊരു പെട്രോൾ പമ്പിൽ നിന്നും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇത്തരം ഇലക്ട്രിക് കാറുകളുണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ രാജ്യത്ത് എല്ലായിടത്തും ഇത്തരം ആ ഒരു സ്റ്റേഷനുകൾ, ചാർജിംഗ് സ്റ്റേഷനുകൾ ഇല്ല. അതുപോലെ തന്നെ ഒരു വട്ടം ചാർജ് ചെയ്യിക്കുകയാണെങ്കിൽ ഇത്ര കിലോമീറ്റർ, അതായത് 200 കിലോമീറ്റർ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യേണ്ട ഒരു പ്രശ്നം വരും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്ന സമയത്തുള്ളതാണ്. എന്നാലും നമ്മൾ USലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്ലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലുമായിട്ട് ഇത്തരത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ മുന്നിലേക്ക് കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ബാറ്ററിയുടെ വില കുറയാനും അതുപോലെ തന്നെ ടോട്ടൽ ആ ഒരു കാറിന്റെ വില കുറയാനുമുള്ള സാധ്യത കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കമ്പനിയെ പറ്റിയാണ് വിശദമായിട്ട് അറിയേണ്ടത് ആ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്റ്റഡീസ് ഞാൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് പറയുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും.